അക്കാഡിയേഴ്സ് എം ജി യൂണിവേഴ്സിറ്റി ഏകജാലകം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് നമ്മൾക്ക് ഇന്ന് മുതൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. 22/7/2023 മുതൽ 25/7/2023 4 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ എല്ലാ കോളേജസും ഉണ്ട്, ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് കോളേജുകളുണ്ട്. എല്ലാ കോളേജസിലും സീറ്റുകളുള്ള കാര്യം നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഏത് കോളേജിലേക്കും വേണമെങ്കിലും ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടാവും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളത്. യൂണിവേഴ്സിറ്റി ഒരു റെസ്ട്രിക്ഷൻ ഇതിൽ വെച്ചിട്ടില്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് ഇതുവരെ എം ജി യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷൻ കൊടുക്കാത്തവർക്ക്, ഇനി ഇതുവരെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ, അവർക്ക് തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ, ഇതുവരെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ ചെന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും എറർ ഉണ്ടായിട്ട് ആ ഒരു അഡ്മിഷൻ ക്യാൻസലായി പോയവർക്ക്. ഇനി ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഒരു അലോട്ട്മെൻറ്റ് എടുത്തില്ല, എങ്ങനെയുള്ളവർക്കും ഇതിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ആരെയും വിട്ടുപോയിട്ടില്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എം ജി യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ മാത്രം ഫീസ് കൊടുത്ത് വീണ്ടും അപ്ലൈ ചെയ്താൽ മതി. ബാക്കി എല്ലാവരും തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് ഓപ്ഷൻസ് വീണ്ടും കൊടുക്കണം കേട്ടോ. ഓപ്ഷൻസ് നമ്മൾ ആദ്യം കൊടുത്ത പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആദ്യം കൊടുത്ത പോലെ എന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകൾ എടുത്ത് വെച്ചിട്ട് ഓപ്ഷൻസ് കൊടുക്കണം കേട്ടോ. ഏതെങ്കിലും കോളേജ് വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ വെച്ചതിൽ നിന്ന് കളയാം, വേണം എന്നുണ്ടെങ്കിൽ വെക്കാം. അപ്പോൾ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് പ്രൊഫൈലിൽ കാണാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾ ആദ്യം ചെയ്ത പോലെ ഓരോന്നും എടുത്ത് സേവ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നോക്കണം നിങ്ങൾ വെച്ച ഓപ്ഷൻസൊക്കെ ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞല്ലോ മിസ്റ്റേക്ക് വന്നിട്ട് റിജക്റ്റ് ആയി പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്, ആ ഒരു മിസ്റ്റേക്കുകൾ തിരുത്തിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളുടെ ആദ്യത്തെ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ബോർഡും കാറ്റഗറിയൊക്കെ കൊടുത്തിട്ട് ഒരു രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ആ മിസ്റ്റേക്ക് പറ്റിയവർക്ക് യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു മിസ്റ്റേക്ക് പറ്റിയവർക്ക് വീണ്ടും ഒരു തിരുത്തൽ സാധിക്കില്ല. ഓക്കെ, അത് അങ്ങനെ പറ്റിയവർക്ക് ഒരു അവസരം യൂണിവേഴ്സിറ്റി തന്നിരുന്നു, ഒരു പക്ഷേ അത് കാണാതെ പോയവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ പറ്റിയവരെ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്യാനേ പറയുള്ളൂ. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിത്തരും. അപ്പോൾ അങ്ങനെയുള്ളവർ വീണ്ടും ഫീസൊന്നും അടക്കേണ്ട വരില്ല, വീണ്ടും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ അല്ലേ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് മിസ്റ്റേക്ക് വന്നവർ, സാധാരണ മിസ്റ്റേക്ക് വന്നവർ, അതായത് ആദ്യത്തെ രജിസ്ട്രേഷനിൽ കൊടുത്ത കാര്യങ്ങളല്ലാതെ മിസ്റ്റേക്ക് വന്നവർ, അത് നിങ്ങൾക്ക് തിരുത്തിയിട്ട് വീണ്ടും കൊടുക്കാം. ഓക്കെ, ഓപ്ഷൻസ് കൊടുക്കാം. അതേസമയം ആദ്യത്തെ രജിസ്ട്രേഷൻ നമ്മൾ ബോർഡ് കൊടുക്കുന്നുണ്ട് അല്ലേ, നമ്മൾ ഏത് കാറ്റഗറി, അതൊക്കെ അന്ന് അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, തെറ്റിപ്പോകരുത്, ഇനി അത് തിരുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പം അങ്ങനെ മിസ്റ്റേക്ക് വന്നവർക്ക് യൂണിവേഴ്സിറ്റി ഒരു അവസരം തന്നിരുന്നു, അങ്ങനെയുള്ളവർക്ക് വീണ്ടും അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഒരു പക്ഷേ അത് നിങ്ങൾ കാണാതെ പോയിട്ടുണ്ട്, അങ്ങനെ അറിയാതെ പോയിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്കത് വീണ്ടും അപ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത് പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക. അവിടെ നിന്ന് ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് തരാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ആ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരാറില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക, മെയിലൊക്കെ അയക്കുകയോ ഫോൺ ചെയ്യുകയോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നമ്പറുണ്ട്, അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ തരും, ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നേരത്തെ വെച്ചു കൊടുത്തിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങളൊരു കോളേജിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വീണ്ടും സപ്ലിമെൻ്ററിയിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇത് ഈ കോളേജിനെക്കാട്ടിയും വേറൊരു കോളേജ് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഓപ്ഷൻസ് കെയർഫുള്ളായിട്ട് വെക്കുക. കാരണം ഇപ്പോൾ അഡ്മിഷൻ എടുത്തേക്കുന്ന കോളേജിനെക്കാട്ടിയും ഇഷ്ടമുള്ള കോളേജും കോഴ്സുകളും ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററിയിൽ നിങ്ങൾ പങ്കെടുത്തു, നിങ്ങൾക്ക് പുതിയൊരു കോളേജ് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ കോളേജിൽ പോയി ചേരണം. ഇപ്പോൾ കിട്ടിയ സീറ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾ ചേർന്നിരുന്ന് ക്ലാസ്സുകളിൽ പോകുന്ന ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. പുതിയ ഒരു സീറ്റ് കിട്ടിയാൽ അതിൽ പോയി നിർബന്ധമായിട്ട് ചേരണം. ഇനി എനിക്ക് തിരിച്ചു വേണ്ട, മറ്റേ സീറ്റിലേക്ക് മതി എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. അവിടെ ഓൾറെഡി അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടാവും, ആ സീറ്റിലേക്ക് വേറൊരാൾ വന്നിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾ സപ്ലിമെൻ്ററിയിൽ പങ്കെടുത്തു, നിങ്ങൾ ഓൾറെഡി ഒരു കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അലോട്ട്മെൻറ്റൊക്കെ എടുത്ത കുട്ടിയാണ്, സപ്ലിമെൻ്ററിയിൽ പങ്കെടുത്തിട്ട് സീറ്റുകളൊന്നും കിട്ടിയില്ല, പുതിയ സീറ്റൊന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടായ ആ ഒരു സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും, അത് പോവില്ല കേട്ടോ.
ക്ലിയർ ആയല്ലോ. അതായത് ഓൾറെഡി അഡ്മിഷൻ എടുത്ത ഒരു കുട്ടി സപ്ലിമെൻ്ററിയിൽ പങ്കെടുത്തു, പുതിയൊരു കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് തീർച്ചയായിട്ടും മാറണം. സപ്ലിമെൻ്ററി പങ്കെടുത്തിട്ട് പുതിയൊരു കോളേജ് കിട്ടിയില്ലെങ്കിൽ അവിടെ നമ്മൾ ഫീസൊക്കെ അടച്ച് ചേർന്ന് ആ ഒരു സീറ്റ് അവിടെ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇനി അത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരപ്രവേശനം എടുത്ത കുട്ടികൾ ശ്രദ്ധിച്ച് മാത്രം സപ്ലിമെൻ്ററിയിൽ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ സ്പോർട്സ് കോട്ട, പിന്നെ ശേഷിക്കാർക്കായിട്ടുള്ള കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മെറിറ്റിലേക്ക് വീണ്ടും കൊടുക്കാനായിട്ട് അവസരം തന്നിട്ടുണ്ട് കേട്ടോ. സ്പോർട്സ് കോട്ടയിലേക്കും ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കും കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിലേക്കും വീണ്ടും അവസരം തന്നിട്ടുണ്ട്. അവർക്കും 25/7/2023 4 മണിവരെ അപേക്ഷിക്കാം. അപ്പോൾ ഈ ഒരു കുട്ടിക്കോ മുസ്ലിം മൈനോറിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി ഉള്ള ഒരു കുട്ടിക്ക് ഇപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററിയിലും കൊടുക്കാം. അവരുടെ കമ്മ്യൂണിറ്റി കോളേജുകളിലേക്കുള്ള ആ കോളേജസിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി സ്പോർട്സ് കോട്ടയുടെ പറയുന്നത് അത് ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും എന്നുള്ളത് അത് നമുക്കറിയാമല്ലോ. സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ആദ്യത്തെ രജിസ്ട്രേഷൻ ഇവിടെ ക്യാപ്പ്, സപ്ലിമെൻ്ററി, അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിൽ കൊടുക്കുമ്പോൾ ഇവിടെ ആദ്യമായിട്ട് കൊടുക്കുന്നവർക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേഷൻ, ഞാൻ പറഞ്ഞത് ഈ അക്കൗണ്ട് ക്രിയേഷനിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്ലസ് ടുയുടെ രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസിംഗ്, നെയിം, ആധാർ നമ്പർ വീണ്ടും കൊടുക്കാൻ പറയുന്നു. പിന്നെ ഈ കാര്യങ്ങൾ തെറ്റിപ്പോയവർക്ക് വീണ്ടും ഇപ്പോൾ ഈ മിസ്റ്റേക്കുകൾ തിരുത്താൻ പറ്റില്ല. അങ്ങനെയുള്ളവരാണ് നിങ്ങൾ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞത്. ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലാണ് നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ കാര്യങ്ങൾ തെറ്റിപ്പോയവർക്ക് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ മെയിൽ അയക്കുക, അല്ലെങ്കിൽ വിളിച്ച് ഇതിൽ കോൺടാക്ട് നമ്പേഴ്സും കാണണം. യൂണിവേഴ്സിറ്റിയുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കോൺടാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കേട്ടോ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ തരും. പിന്നെ ഇവിടെ മെയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെയിലിലേക്ക് വേണമെങ്കിൽ മെയിൽ ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റും. മെയിലിനും വർക്കിംഗ് അവേഴ്സിനുള്ള റിപ്ലൈ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്ന ആ ഒരു ആപ്ലിക്കേഷൻ്റെ PDF, നിങ്ങളുടെ ആധാർ കാർഡ്, പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, SSLC പ്ലസ് ടുയുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അറ്റാച്ച് ചെയ്ത് മെയിൽ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിനോടുള്ള സൊല്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ, നമുക്കത് ഇവിടെ വേണമെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എന്താണോ ഇൻസ്ട്രക്ഷൻ അതനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് പേഴ്സണൽ അക്കാദമിക് ഡീറ്റെയിൽസ്, ഓപ്ഷൻ സെലക്ഷൻ ഒക്കെ ചെയ്യുക. അതായത് പേഴ്സണൽ അക്കാദമിക് ഡീറ്റെയിൽസ് മിസ്റ്റേക്ക് വന്നവർക്ക് കുഴപ്പമില്ല, അത് തിരുത്തിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, പക്ഷേ അക്കൗണ്ട് ക്രിയേഷൻ മിസ്റ്റേക്ക് വന്നു പോയവർ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ രണ്ട് അക്കൗണ്ട് ആയിപ്പോവും, നിങ്ങൾക്ക് പുതുതായിട്ട് ഇനിയിപ്പോൾ അപ്ലൈ ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നെന്നിരിക്കില്ല. ഓക്കെ, ഇനി അങ്ങനെ എങ്ങാനും വന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ ഇത് ക്യാൻസലും ആയിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളവർ, ഈ ആദ്യത്തെ അക്കൗണ്ട് ക്രിയേഷനിൽ തെറ്റിപ്പോയേക്കുന്ന കുട്ടികൾ ദയവായിട്ട് യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ വേക്കൻസി ലിസ്റ്റൊന്നും അവരിട്ടിട്ടില്ല, കാരണം ഒരുപാട് വേക്കൻസി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനോടനുബന്ധിച്ച് വന്നേക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.